لنا ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. وقال النبي صلى الله عليه وسلم: من أحب الدنيا أضر بآخرته، ومن أحب آخرته أضر بدنيا، فآثروا ما يبقى على ما يفنى، أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ച് കൂടെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് അമൽ ചെയ്യലാണ്, മറ്റൊന്ന് അമലിൻ്റെ ഖബൂലിയത്താണ്. അൽഹംദുലില്ലാ, നമ്മൾ കഴിവിൻ്റെ പരമാവധി അമൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, ഈ അമൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഖബൂലാവുന്നുണ്ടോ? അമലിൻ്റെ ഖബൂലിയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഖബൂലാക്കപ്പെടാത്ത അമലുകൾ പഴയ വസ്ത്രങ്ങൾ ചുരുട്ടി അവൻ്റെ മുഖത്തേക്ക് എറിയുന്നത് പോലെ നമ്മുടെ മേലെ എറിയപ്പെടുകയാണെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മൾ കുറേ അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമസ്കാരവും ഖുർആൻ്റെ തിലാവത്തും ദാനധർമ്മങ്ങളും ഒരുപാട് അമലുകളിൽ മാഷാല്ലാഹ് നമുക്ക് കഴിയാൻ പറഞ്ഞാണ് അവസരം നൽകി. ഈ അമലുകളുടെ ഖബൂലിയത്തിന് വേണ്ടി നമ്മൾ സദാ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റമദാൻ കഴിഞ്ഞു തീർന്നു, അങ്ങനല്ല, അമലിൻ്റെ ഖബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ചേർന്ന് പരിശുദ്ധ കഅബ ഉണ്ടാക്കി. അതിനുശേഷം അവർ രണ്ടുപേരും ചെയ്തൊരു ദുആ ഉണ്ട്. ദൂരത്തു നിന്ന് കല്ലൊക്കെ കൊണ്ടുവന്നിട്ടാണ് കഅബ ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ ചെയ്യുന്ന ദുആ ഇതാണ്: റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. റസൂലെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഇന്നക അൻത സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് പറഞ്ഞു. എന്ത് ദുആ ചെയ്യണം, എന്ത് സ്വീകരിക്കണം, അതവർ പറഞ്ഞിട്ടേ ഇല്ല. റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ പറഞ്ഞു. ഇന്നക അൻത സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതുകൊണ്ട് നമ്മളെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനും നമ്മളെ കേൾക്കുന്നവനുമാണ് നമ്മളെ റബ്ബായ അല്ലാഹു. അതുകൊണ്ട് നമ്മൾ സദാ ദുആ ചെയ്യണം അമലുകളുടെ ഖബൂലിയത്തിന് വേണ്ടി. ഇപ്പോൾ ഇതിൽ തന്നെ കുറേ ദൂരത്ത് നിന്ന് യാത്ര ചെയ്തു എന്ന് ത്യാഗം ചെയ്ത് പ്രായമുള്ള ആൾക്കാർ മിസ്സായി ചുമച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ നമ്മളെ കണ്ടു. അവരൊക്കെ ഇത്ര ദൂരത്ത് നിന്ന് യാത്ര ചെയ്തു, മാഷാല്ലാഹ് നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇതെന്തിനു വന്നതാണ്? ഒരു ഹരത്തിന് കൂടാൻ വന്നതല്ല. നമ്മളെ ഈ കൂടലുകളെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് പ്രയോജനം ഉണ്ടാവണം, നമ്മളെ ഖബറിൽ ആനന്ദിക്കാനുള്ള അവസരമാവണം. അതുകൊണ്ട് ഖബൂലിയത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടി സദാ ദുആ ചെയ്യണം. ആര് സദാ ദുആ ചെയ്യുന്നുണ്ടോ, ആരതിൻ്റെ പിന്നിൽ കരയുന്നുണ്ടോ അമലിന് ശേഷം, ആ അമൽ അല്ലാഹു സ്വീകരിച്ചാൽ ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. അമലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഴുവൻ സഹാബാക്കൾക്ക് ഇഷ്ടമായിരുന്നു. ഹദീസിലുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യനിൽ അല്ലാഹുവിന് ഏറ്റവും നാളെ അവൻ അവൻ്റെ മഹ്ശറയിൽ ഉണ്ടാവൽ ആരെ വേണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും. അൽ മർഉ ആരിഷ്ടപ്പെട്ടോ അവന്റെ കൂട്ടത്തിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഹദീസ് ഇതായിരുന്നു.
കാരണം അവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, അതുകൊണ്ട് നാളെ തങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ എന്ന സന്തോഷത്തിലേക്ക്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു, നിങ്ങൾക്ക് ആരോടെങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ എന്തെങ്കിലും സ്നേഹം ഉണ്ടാവുകയാണെങ്കിൽ അയാളോട് നിന്നെ വെളിവാക്കണം എന്ന് പറഞ്ഞു. ഇന്നി ഒഴിബു കഫില്ല, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നിങ്ങളോട് ഇന്നി ഒഴിബു കഫില്ല, അള്ളാഹിന്റെ പേരിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോട് തിരിച്ച് നിങ്ങൾ പറയണം, അഹബ്ബക്കല്ലാഹുല്ലദി അഹബ്ബതനി ലിയജലി, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ എന്നെ സ്നേഹിച്ചത് ആ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കട്ടെ. ഇത് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ സഹാബാക്കളിൽ ഒരാളായ ഹദ്റത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ആരാ പറയുന്ന ആള്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ അവസ്ഥ നിങ്ങൾ ആലോചിക്കും? വലിയ ഇൽമുള്ള സഹാബിയാണ്, ഫത്വക്ക് യോഗ്യ, ഫത്വ കൊടുക്കാൻ യോഗ്യനായ സഹാബിയാണ്. നബി തങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് നിന്നെ എനിക്ക് ഇഷ്ടമാണ്. അത്ര സ്നേഹം ഉണ്ടായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കാൻ വേണ്ടി മസ്ജിദ് നബവിയിൽ ഏകദേശം 7 മൈലോളം നടന്നിട്ടിട്ട്. നബി തങ്ങൾ സഹാസങ്ങളെ സാധാരണ പതിവ് മസ്ജിദിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങുക, അവിടുന്ന് മുസാബയ്യ വിടുക. ഇത്ര കൂടുതൽ 7 മൈലോളം നടന്നത് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലായിരുന്നു, യാത്രയാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂട്ടുകാരനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കെന്തെങ്കിലും വസിയത്ത് ചെയ്യുന്ന, എനിക്കെന്തെങ്കിലും ഉപദേശം തരി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മുആദ് അഖ്ലിസ് ദീനക യക്ഫീക അൽഅമലുൽ ഖലീൽ, മുആദ് നിന്റെ അമലിന് ഇഖ്ലാസിനെ കൊണ്ടുവരി. യക്ഫീക അൽഅമലുൽ ഖലീൽ, ചെറിയ അമലാണെങ്കിലും അത് നിനക്ക് മതിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അമലിൽ ഏറ്റവും വസിൻ, ഏറ്റവും തൂക്കം ഇഖ്ലാസാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വരവ്, നമ്മുടെ ഈ കൂടലുകൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ ഖിസ്ത്, മുലാഖാത്ത്, ഖുറൂജ് ഫീ സബീലില്ല, ഇതെല്ലാം സത്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ നമ്മുടെ ഇഖ്ലാസിനെ സൂചിക്കുക. ഈ വഴിയിൽ ആര് ഇഖ്ലാസോടെ മുന്നോട്ട് പോകണോ അള്ളാഹു തആല മനുഷ്യരെ കൊണ്ട് വലിയ ഖൈറുകളുടെ വലിയ വലിയ വാതിലുകൾ തുറപ്പിക്കും. അത് അയാളുടെ യോഗ്യത നോക്കിയിട്ടല്ല, അയാളുടെ ഇൽമോ അയാളുടെ സൗന്ദര്യമോ അയാളുടെ സമ്പത്തോ അയാളുടെ കഴിവോ ഒന്നും നോക്കിയിട്ടല്ല. ആര് ഇഖ്ലാസോട് കൂടി മുന്നോട്ട് വരുന്നു അവർ അള്ളാഹു തആല വഴികൾ മാറ്റി അവരെ വലിയ വലിയ ഉയർന്ന വഴികളിലേക്ക് കൊണ്ടുപോകും, അള്ളാഹുവിന് വേണ്ടി ആയിത്തീരും. അതുകൊണ്ട് നമ്മുടെ എല്ലാ അമലുകളിലും നമ്മൾ ഇഖ്ലാസിനെ സൂക്ഷിക്കുക. മാത്രമല്ല, തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ദുനിയാവ് നമ്മളെ കയറി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയില്ല. അതിൻ്റെ ഹരങ്ങളും രസങ്ങളും അതിൻ്റെ വളർച്ചയിലുമായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തെ നമുക്ക് ഓരോരുത്തർക്കും മടങ്ങാനുള്ളതാണ് അള്ളാഹുവിലേക്ക്, ഓരോരുത്തരും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളത്. എപ്പം മടങ്ങും, എങ്ങനെ മടങ്ങും, ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഓരോരുത്തരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്താണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക. നമ്മുടെ കുറേ കൂട്ടുകാരും അടുത്ത ദിവസങ്ങളിലും അതിന് മുമ്പ് കൈ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാവട്ടെ. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മൾ അള്ളാഹിനെ കണ്ടുമുട്ടുക. അതിന് പ്രത്യേകിച്ച് വയസ്സോ അല്ലെങ്കിൽ രോഗമോ ഒന്നൊന്നും ആവശ്യമില്ല. ഇത് തീരുമാനങ്ങളാണ്, ഇരിക്കണ എനിക്കും നിങ്ങൾക്കൊക്കെ നിർണിതമായ ഒരു അവധി ഉണ്ട്, അതിലേക്ക് നടന്ന് നീങ്ങാണ് നമ്മൾ. അതെത്തിയാൽ നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ഖബറിലാണ് ആനന്ദിക്കാനുള്ള സ്ഥലം, സന്തോഷിക്കാനുള്ള സ്ഥലം അവിടെ. ഇവിടെ ഭൂമിയിൽ കുറേ ആൾക്കാർ സന്തോഷിച്ചു, പക്ഷെ ഖബറിൽ നഷ്ടവാളിയാണെങ്കിൽ എത്ര വലിയ നഷ്ടവാളിയാണ്. ഖബറിൽ ഒരാൾ സന്തോഷവാനാണെങ്കിൽ അയാൾ എത്ര വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് സഹാബാക്കൾ റളിയല്ലാഹു അജ്മഈൻ അവരുടെ മുന്നിലേക്കുള്ള നോട്ടം ഇതായിരുന്നു, ആഖിറത്തിൽ രക്ഷപ്പെടണം. ദുനിയാവിന്റെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ അതൊന്നും അവർക്കൊരു വിഷയമല്ല. മുആദ് റളിയല്ലാഹു അൻഹു, ഞാൻ ഈ പറഞ്ഞ നബി തങ്ങൾ സഹസംഗങ്ങൾ ഇഷ്ടപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സഹസംഗങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ അയച്ചു. അവസാനം പോകാൻ സമയത്ത് പറഞ്ഞു, മുആദ് നീ ഇനി അവിടെ പോയി മടങ്ങി വരുമ്പോൾ നീ എൻ്റെ ഖബറിൻ്റെയും മസ്ജിദിന്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക, എന്നാ ചെല്ലെന്റെ ഖബറിന്റെ അടുക്കൽ കൂടി ആയിരിക്കും നീ നടന്നു പോവുക. എന്നാ ചെല്ലെ നമ്മൾ കാണലുണ്ടാവൂല.
ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നിബിധങ്ങൾ ദാസങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അയക്കുകയാണ്. അയാളാണ് നിർത്തെല്ലാം ചെയ്തത്. പുറപ്പെട്ട മുഅദ് അള്ളാഹുവിന്റെ വഴി. മുഅദ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഞെരുക്കങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരല്പ വിശാലത ഉണ്ടാവണം, വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദുനിയവിയായ സാമ്പത്തികമായ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടാക്കണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിനോട് പലതവണ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തവണ പറഞ്ഞു, ദാ ഒരു കാര്യം നീ കേൾക്ക്, ഞാനൊരു യാത്രക്കാരനാണ്, ഞാൻ കടമ്പകൾ വലിയ വലിയ കുന്നുകളും മലകളും കയറിയിറങ്ങി യാത്ര നടത്തേണ്ടവനാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ഭാരങ്ങളുമായിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഈ കുന്നുകളും മലകളും കയറിയിറങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാനൊരു യാത്രക്കാരനായതുകൊണ്ട് എൻ്റെ ലഗേജ് ഞാൻ വളരെ കുറച്ചാക്കാൻ വിചാരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതേ എന്നെ കൊണ്ട് കഴിയുള്ളൂ. മുഅദ് റളിയല്ലാഹു അൻഹു കുന്നുകളും മലകളും എന്ന് പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള ഓരോ കടമ്പകളാണ്. ഖബറും മഹ്ശറയും മീസാനും ഹിസാബും കിതാബും ഇതെല്ലാമാണ്. അതുകൊണ്ട് ഇവിടുന്ന് വളരെ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ഈ വഴികൾ, ഈ കുന്നുകൾ, ഇത് നമുക്ക് മുറിച്ചു കടക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ ഒരവസ്ഥയിൽ പോവാനാണ് വിചാരിക്കുന്നത്. എൻ്റെ മുന്നിൽ കുറെ യാത്രക്കാർ പോയിട്ടുണ്ട്, അവരെല്ലാവരും ലക്ഷ്യത്തിൽ എത്തിച്ചു വന്നു, ഞാനും അവരുടെ പിന്നാലെയുള്ള യാത്രക്കാരനാണ്. അതുകൊണ്ട് ഞാനും ഇതേപോലെ പോവാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആലോചിക്കേണ്ടത്, ദുനിയാവിന്റെ സുഖങ്ങളും അവസ്ഥകളൊക്കെ എല്ലാ കാലങ്ങളിലും എല്ലാവരുടെ മുന്നിലും പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കും സഹാബാക്കളാണ് അവർക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും. ഇല്ല, നമ്മളെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മളെ കുടുംബങ്ങളോ നമ്മുടെ ചുറ്റുപാടോ മാത്രമല്ല ഇങ്ങനെ ഉള്ളത്, എല്ലാവരുടെ മുന്നിലുണ്ട്. സഹാബാക്കൾ, ഒരുപാട് സഹാബാക്കൾ നമുക്കറിയാം. ഉമൈർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അറിയാം. ഇങ്ങനെ ഓരോ സഹാബാക്കളിൽ നബിദങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന സൽസ്വഭാവികളായ സ്ത്രീകളെ നൽകിയത്. ലോകത്തെ ഏറ്റവും ഉയർന്ന സ്ത്രീകൾ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളാണ്. അവരവരെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് വന്നപ്പം നബിദങ്ങ സഹസന്ധങ്ങളോട് അല്പ വിശാലതൊക്കെ പറഞ്ഞപ്പം അള്ളാഹു ഇടപെട്ടത് ഖുർആനിലുണ്ട്. നബിയെ, ഇവരെങ്ങാനും ദുനിയാവിന്റെ സുഖങ്ങളും അലങ്കാരങ്ങളും രസങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരതിനെ വിട്ടേക്കും, ഞങ്ങൾ അവരെ ഒഴിവാക്കിയേക്കും. അതല്ല, അവർ അള്ളാഹുവിനെയും അവരുടെ റസൂലിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തങ്ങൾ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളും. മാത്രം നിങ്ങൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ റസൂലിനെ മാറ്റി. എന്ന് വെച്ചാൽ ജീവിതത്തിൽ അത്തരം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും മനുഷ്യരിലുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, ഖബറാണ്, അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നതെന്ന് വിചാരിച്ചാൽ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അൽമാൽ, മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞവാക്കാൻ. അൽമാലു വൽ ബനൂൻ, ബനൂൻ എന്ന് പറഞ്ഞാൽ മക്കൾ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് ഇതൊക്കെ. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് സമ്പത്തും സന്താനങ്ങളൊക്കെ. വൽബാഖിയാത്തു സാലിഹാത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ. ബാഖിയാത്തു സാലിഹാത്, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത് അവന് വേണ്ടി ബാക്കിയായത്, അതായത് ആഖിരത്തിലേക്ക് ചെയ്ത സൽപ്രവർത്തികൾ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന പ്രതിഫലമാണത്. വഖൈറുൻ അമല, പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അത് തന്നെയാണ്. സർവന സമ്പത്തോ അധികാരങ്ങളോ പദവികളോ ഒന്നും ഒന്നും അവിടേക്ക് എത്തുന്നില്ല, മനുഷ്യന്റെ ബാഖിയാത്തു സാലിഹാത്ത് മാത്രമാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് സമ്പാദിച്ചു. സൂറത്ത് കഫിലാണ് ഇതുള്ളത്. നമ്മൾ വെള്ളിയാഴ്ച ഓതാറുണ്ട്, പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവല്ലേ. ഇതാണ് ഈ പറയുന്നത്, വൽമാലു വൽ ബനൂൻ, അൽമാലു വൽ ബനൂൻ, സ്വത്തും സന്താനങ്ങളും, സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. ഇതൊരു അലങ്കാരമാണ്. കുറെ സമ്പത്തുണ്ടായി, കുറെ ബ്രാഞ്ചുകൾ ഉണ്ടായി, കുറെ ഫ്ളാറ്റുകൾ ഉണ്ടായി, കുറെ വലിയ തോട്ടങ്ങൾ ഉണ്ടായി, വലിയ കമ്പനികൾ ഉണ്ടായി, കുറെ സമ്പത്തുണ്ട്. ആളുകൾ ഭൂമിയിൽ ചെലവ് ബഹുമാനിച്ചേക്കാം, ആളുകൾ അയാളെ വിലമതിച്ചേക്കാം, അല്ലെങ്കിൽ അയാളുടെ സന്താനങ്ങൾ വലിയ വലിയ ഉദ്യോഗങ്ങൾ, വലിയ വലിയ രാജ്യങ്ങൾ കീഴടക്കിയവരാണ്, വലിയ വലിയ സെറ്റപ്പുകളിലുള്ളവരാണ്. അതൊക്കെ മനുഷ്യന് വലിയ അഭിമാന അന്തസ്സാണെന്ന് അവൻ വിചാരിക്കാൻ. സീനത്തുൽ ഹയാത്തി ദുന്യ, ഖുർആൻ പറയാൻ
ഇതൊരു ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഇതിനൊന്നും പിന്നാലെ നിങ്ങൾ കൂടണ്ട. എന്താണ് നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുക? പല മക്കൾ തഫ്സീർ എഴുതുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളതാണ് ബാഖിയാത്തു സാലിഹാത്ത്. ഈ ദിക്ർ, ഈ അമലുകൾ എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരാടിനെ അറുത്ത് അതിനെ തൊലിയെ കുഴിച്ച് അതിനെ കെട്ടി തൂക്കിട്ട് കൊടുത്തു. എന്നിട്ട് കത്തിയുണ്ട് അവരിങ്ങനെ മുറിച്ച് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യത്തിന് പുറത്തു പോയി തിരിച്ചു വന്നു. ആ സമയത്ത് ഒരു കാലിൻ്റെ ഒരു കുറവ്, ഒരു കാല് മാത്രം ആടിൻ്റെ, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അതിൽ മാംസം അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. നബി സല്ലല്ലാഹു തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചപ്പം, എന്താണ് ആയിഷ, ഒരു കുറകുണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുറക് ബാക്കിയായി എന്ന് പറഞ്ഞു. ഒരു കുറക് ബാക്കിയായി, ഒരു ബാക്കിയാത്തു സാലിഹാത്ത് എന്നെ ബാക്കി തന്നെയാണ്. മലയാളത്തിൽ നമ്മൾ ബാക്കി എന്നാ പറയുന്നത്, അറബിയിൽ നിന്ന് ബാക്കി തന്നെ. ഒരു കുറക് ബാക്കിയായി. അപ്പം നബിദങ്ങൾ സഹസ്രങ്ങൾ പറഞ്ഞു, ആയിഷ, ഒരു കുറകല്ലാത്തതെല്ലാം ബാക്കിയായി. എന്ന് വെച്ചാൽ ആ കൊടുത്തത് മുഴുവനും, കൊടുത്തത് മുഴുവൻ ബാക്കിയായി. ഈ കുറകിന്റെ കാര്യത്തിൽ, ഈ ഒരു കാലിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കൊടുക്കുന്നതാണ് ബാക്കിയാവുന്നത്, കൊടുക്കുന്നതാണ് ബാക്കിയാവുന്നത്. അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചത് ബാക്കിയായി. അതുകൊണ്ട് ബാക്കി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിലാണ്. മരണങ്ങൾ എങ്ങനെ മനുഷ്യരിലേക്ക് വന്നെത്തും എന്ന് നമുക്കറിയില്ല. ജിദ്ദയിൽ മലപ്പുറത്തുള്ള നമ്മളെ മഹമീൽ ഭായിൻ്റെ ഒക്കെ മൂത്താപ്പൻ്റെ മകൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അതിൻ്റെ അമീർ സാഹിബ് ഇടലുണ്ട്. ഈ റംസാൻ്റെ തൊട്ട് മുമ്പ് ഒരു ചില്ല ഉണ്ടായി. ഞാൻ മക്കത്തുണ്ടാകുമ്പോൾ അവരുടെ ചില്ല ജമാഅത്ത് അവിടെ ഉണ്ട്. റംസാൻ്റെ തൊട്ട് മുമ്പ് അമീറിനെ ഞാൻ ഇവിടുന്ന് കണ്ടിരുന്നു. ഒരു നാലാൾക്കാർ സൗദിയിൽ ആ ചില്ലൊക്കെ പൂർത്തിയാക്കി. അതിനുശേഷം കഴിഞ്ഞ വെള്ളി ശനി ഞായർ, കഴിഞ്ഞ വെള്ളി ശനി ഞായർ ആ മൂന്ന് ദിവസമായ മാറ്റത്തിലല്ല, ഈ വെള്ളിയാഴ്ച രാവിലെ ഖബറിലായി. 44 വയസ്സില്ല, കാര്യമായിട്ട് അസുഖമോ ഒരു കാര്യമില്ല. ആ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ 4 മാസം മുമ്പുള്ള ഫിക്കറിൽ ഇങ്ങനെ നിൽക്കണം. ഇപ്പൊ ഭാര്യനോട് അങ്ങനെ മാമിൻ്റെ ഉമ്മ സംസാരിച്ചു പറഞ്ഞു, അവർക്ക് സ്വത്തൊക്കെ ഭാഗം ചെയ്തിട്ട് കിട്ടി. അപ്പൊ അവരൊരു പെര ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അവനവളോട് പറഞ്ഞാലോ, നീ ഇവിടെ ഇങ്ങനെ വീടുണ്ടാക്കാനുള്ള തിരക്ക് കൂട്ടി നിന്നോ? ശരിക്കും വീടുണ്ടാവേണ്ട സ്ഥലം മശ്ശരയിലാണ്, ആഹൃതിൽ വീടുണ്ടാക്കാനുള്ള എന്തെങ്കിലും നോക്ക് എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പക്കാരൻ 44 വയസ്സ്. അള്ളാഹുവിന്റെ മഫറത്ത് മറാമത്ത് ചെയ്യുമാറാണ്. അവിടെ 4 ചെറിയ മക്കളുണ്ട്. അതവരൊക്കെ സ്വാനീയങ്ങളും ദായികളും ആസമീങ്ങളും അലിമീങ്ങളും ഒക്കെ ആക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ സൗജിദ്ദന്റെ മണ്ണിൽ അവനെ ഖബറടക്കപ്പെട്ടു കഴിഞ്ഞു. അവൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാം തീർന്നു. ഇനി ആസ്വദിക്കൽ മാത്രമേ. നമ്മൾ ആലോചിക്കേണ്ട വലിയ കാര്യം, നമ്മളും ആലോചിക്കുക, എനിക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി. മറ്റുള്ളവരുടെ ഫിക്കർ നമ്മളിൽ വാലിബാണ്, പക്ഷെ അസിൽ ഫിക്കർ നമ്മളാണ്. എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ദിവസങ്ങളും സമയങ്ങളും തീർന്നു പോകുന്നുണ്ട്. റമദാൻ എത്ര പെട്ടെന്നാണ് തീർന്നു പോയത്? അതേപോലെ തന്നെ ശവ്വാലും തീരും. അതേ നമ്മൾ പട്ടിണിയൊക്കെ കിടന്ന് നമ്മൾ അതിനെങ്ങനെ ശ്രദ്ധിക്കണോണ്ടാണ് അത് തീർന്നു പോണത് വേഗം അറിയണത്. അതിനേക്കാൾ സ്പീഡിൽ ചവ്വാലും ബാക്കിയുള്ളതിൽ കഴിഞ്ഞ ലൈഞ്ചൊക്കെ തീരും നമ്മളിങ്ങനെ ഖബറിലേക്ക് അടുക്കാൻ. അതുകൊണ്ട് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണത്? ഓരോരുത്തരും അവരെ പറ്റി ആലോചിക്കുക. ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ആലോചിക്കുക. വത്തഖുല്ലാഹ്, അവിടുത്തെ ഏറ്റവും വലിയ സാദ്, ഏറ്റവും വലിയ പാതയം യാത്രയിൽ കൊണ്ടുപോകാനുള്ള സാധനം തഖ്വയാണ്. സാർ തഖ്വയാണ്, കോലങ്ങൾ മാത്രം പോരാ, തഖ്വയും കൂടി ഉണ്ടാവണം. തഖ്വല്ലാഹ് ഫിസ്സിരി വലഅലൻ, രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കും, അള്ളാഹുവിനെ തഖ്വ ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആഖിറത്തിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അമലുകളെ നന്നാക്കാനും കൂടുതൽ കൂടുതൽ അമൽ ചെയ്യാനും നമ്മളെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും കഴിയും. സമ്പത്ത് എത്ര ചെലവാക്കുന്നു അത്രയും ആഹാരത്തിലേക്കുള്ള ബാക്കിയാണത്. ബാക്കിയാത്തു സാലിഹാത്ത്. അതുകൊണ്ട് സാറുമാരെ, സ്നേഹിമാരെ, പ്രശ്നങ്ങൾ തീർന്നിട്ട് ആർക്കും ഒരു നന്മ ഇവിടെ ചെയ്യാൻ കഴിയില്ല.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വരെ എന്തെങ്കിലും ദുനിയാവിന്റെ അവസ്ഥകൾ അവരൊക്കെ അത്ര അവസ്ഥയിലുള്ളത് കേട്ടോ. പട്ടിണി നിമിതങ്ങൾ സാധനങ്ങൾ വയറിൽ കല്ല് വെച്ച് കെട്ടി, ഒരതിഥി വന്നപ്പോ വീട്ടിലേക്ക് അയച്ചപ്പോ ഒരു വീട്ടിൽ ഒന്നും കൊടുക്കാനില്ല ഒരാൾക്ക്. ആ രീതിയിൽ അവർ എല്ലാ ദിവസവും അങ്ങനെ, അത് ഒരു ദിവസത്തിന്റെ കഥയല്ല. നമ്മളൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ ദുനിയാവിന്റെ സ്വർഗത്തിലുള്ളത് സുഖലോലുപന്മാരായി ജീവിക്കാൻ, എന്നിട്ട് അതൊന്നും കുറച്ച് മാറാൻ നമുക്ക് കഴിയില്ല. ദുനിയാവിന്റെ സൗകര്യങ്ങളും സുഖങ്ങളും കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് ആഹാരത്തിലേക്ക് ഒരുങ്ങൽ പ്രയാസമായിരിക്കും, മനുഷ്യന് ഒരുങ്ങൽ പ്രയാസമായിരിക്കും, ഉറപ്പായിട്ടും. കാരണം അതിന്റെ രസങ്ങൾ അതിന്റെ അരങ്ങളിൽ പോവാണ്. നമ്മളിന്ന് നമ്മളെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അവിടെ സാർമാരെ സ്നേഹമാരെ പ്രശ്നം തീർന്നിട്ട് ഒരിക്കലും ഒരാൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം കൊടുക്കാൻ കഴിയില്ല. ഒരു പ്രശ്നം തീരുമ്പോ അടുത്ത പ്രശ്നം വരും. എട്ട് കൂട്ടം കാര്യങ്ങൾ തടസ്സമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഞ്ചെണ്ണം ജീവനുള്ളത്, മൂന്നെണ്ണം ജീവൻ ഇല്ലാത്തത്. കൊല്ലിങ്കാൻ ആബാവുക്കും വാബ്നാവുക്കും വൈഹ്വാനുക്കും വാസുവാജിക്കും വാശീറത്തുക്കും വമ്പാലും ഇഫ്തറഫ്തു മുഹാവ തിജാറത്തു തഖ്ഷൗന കസാദ വമസാകിന തർളൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദൻ ഫീ സബീലി തതറബ്ബസു ഹത്താ യതി അല്ലാഹു ബിയംരി വല്ലാഹു ലാ യദിൽ ഖൗമൽ ഫാസിഖി. എട്ട് കൂട്ടം കാര്യങ്ങൾ, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബം എല്ലാം പറഞ്ഞു. പിന്നെ നിങ്ങളെ കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഭവനങ്ങൾ, നിങ്ങളെ സമ്പാദ്യ മാർഗങ്ങൾ, ഈ മൂന്നെണ്ണം. ഈ എട്ട് കാര്യങ്ങൾ എന്തായാലും ദീന്റെ പരിശ്രമത്തിന് തടസ്സം ഉണ്ടാവും. അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനിലേക്ക് അള്ളാഹുവിലേക്ക് ചെന്ന് ചേരാൻ ഈ മനുഷ്യനെ തടയിടുന്ന എട്ട് കാര്യങ്ങളാണിത്. ചിലർക്ക് എട്ട് ഉണ്ടാവും, ചിലർക്ക് അഞ്ചുണ്ടാവും, ചിലർക്ക് മൂന്നുണ്ടാവും, ചിലർക്ക് ഒന്നുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോഴും കാത്തിരിക്കുന്നത് ആ പ്രശ്നങ്ങൾ ഫുള്ള് തീരട്ടെ, എന്നിട്ട് ഇൻഷാല്ലാ ഫുള്ള് ജമാഅത്ത് തന്നെ. ചില ആൾക്കാർ പറയും ഒരു 50-60 കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് യാത്ര തന്നെയല്ലേ, അതുവരെ ഒന്ന് ശരിയാവട്ടെ. എവിടെ ശരിയാവാൻ, ആരാ എപ്പോഴാ പോവാ? അതുകൊണ്ട് സാർമാരെ സ്നേഹിമാരെ ഇന്ന് അവസരമുണ്ട്. ഇന്നത്തെ പ്രശ്നം ചെറുതാണ്, നാളത്തെ പ്രശ്നം എന്താ നമുക്ക് അറിയില്ല. നമുക്ക് ഇതേപോലെ പുറപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് കഴിയാത്ത അവസ്ഥകൾ വന്നേക്കാം. അതുകൊണ്ട് ആരോഗ്യവും ആഫിയത്തും ഉണ്ടാവുന്ന സമയം അമലുകളിലേക്ക് ധൃതി കാണിക്കും, അമലുകളിലേക്ക് ധൃതി കാണിക്കും. അതുകൊണ്ട് സ്വന്തത്തിന്റെ മേൽ തീരുമാനമെടുക്കുക. അതോ റമദാൻ കഴിഞ്ഞു, അടുത്ത റമദാൻ നമ്മളുണ്ടോ നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പടച്ചവനെ ഇഷ്ടപ്പെടുന്ന നിലയിൽ റമദാനുകളെ കഴിച്ചു കൂട്ടാനുള്ള തോഫീകയും മാറാവട്ടെ. നമ്മൾ ഒരുങ്ങുക, ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കുക, ഒരു നിയ്യത്ത് വെക്കുക, ഒരു അസും ഒരു തീരുമാനമെടുക്കുക. അപ്പൊ അള്ളാഹു തആല ഉറപ്പായിട്ടും അതിന്റെ വഴികൾ നമുക്ക് തുറന്നുതരും, ഉറപ്പായിട്ടും തുറന്നുതരും. അതുകൊണ്ട് ആ ദൃഢനിശ്ചയം, ആ ഉറപ്പ്, അത് വന്നാൽ അള്ളാഹു തആല വഴികൾ എന്റെ ഖബറിലേക്ക്. ആളുകളുടെ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കും, മണ്ണുകൾ വാരിയിടും, അതിനൊക്കെ ഭയങ്കര ധൃതിയായിരിക്കും. നിങ്ങൾ ഖബർസ്ഥാനിൽ ശ്രദ്ധിച്ചാൽ മതി. ആരെങ്കിലും കുറച്ച് നേരം അള്ളാഹുമ്മ തസ്ബീത്ത് എന്റെ സുവാൽ എന്ന് തസ്ബീത്ത് കുറച്ചു നേരം നീട്ടി ചെല്ലുകയാണെങ്കിൽ എല്ലാവരും അയാൾ ഇങ്ങനെ നോക്കും, നിർത്താനായില്ല ഭായി, നിർത്താനായില്ലേ, കുറെ നേരമായി, നമ്മൾ ഇയാൾ മരിച്ചെന്ന് വിചാരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് നിർത്തി, ആ രീതിയിൽ നോട്ടം കാണാം നമുക്ക്. കാരണം എല്ലാവരും തിരക്കിലുണ്ട്, പക്ഷെ കവറിലുള്ള ആൾക്ക് ഒരു തിരക്കുമില്ല, അയാളുടെ ഫുള്ള് തീർന്നു. പിന്നെ അയാളെ അഡ്രസ്സ് കൊടുക്കും. ഫോണൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആ മരിച്ച ആളാണെങ്കിൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും, കാരണം ഇനി ഈ നമ്പർ കൊണ്ട് കാര്യമില്ല, ഖലാസ് കഴിഞ്ഞു. ആരും കല്യാണം വിളിക്കൂല, സൽക്കാരം വിളിക്കൂല, ആർക്കും ഓർമ്മയില്ല. കുറച്ച് ദിവസമൊക്കെ എല്ലാവരും ഇങ്ങനെ പറയാം, അത് കഴിഞ്ഞു മറന്നു. ഇതായി ഇരിക്കണ എനിക്ക് നിങ്ങൾക്കൊക്കെ വരാനുള്ളതാണ്. അതുകൊണ്ട് സ്വന്തത്തിന് ഓർക്കി അന്നത്തെ ദിവസം ആൾക്കാർ വെച്ച് മടങ്ങുമ്പോൾ നമുക്ക് സന്തോഷിക്കണം, നമുക്ക് റാഹത്തുണ്ടാവണം. വൽബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അതായിരിക്കും ബാഖിയാത്തു സ്വാലിഹാത്ത്. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസം പുറപ്പെട്ടു, 4 മാസം പുറപ്പെടൽ മാത്രമല്ല അയാളുടെ നന്മ, അയാളുടെ ജമാഅത്ത് നിസ്കാരം, അയാളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ. ഒരാൾ വന്നിട്ട്, ഒരു പ്രായമുള്ള ആൾ വന്നിട്ട് യൂസുഫ് റഹ്മത്തുള്ളാഹിനോട് പറഞ്ഞു, ഹസർജി എന്റെ മകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസം പോയിരുന്നു, ഇപ്പൊ അവൻ ആകെ കളിയിലും മറ്റിലൊക്കെ പെട്ടിട്ട് ഇപ്പൊ നമസ്കാരം തന്നെ ഇല്ലാതായി, എന്റെ അവന്റെ 4 മാസം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാഴ്ച. യൂസുഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഭയ്യ ഐസാനെ അങ്ങനല്ല, അവൻ 120 ദിവസം ഫർദ് നിസ്കരിച്ചില്ലേ, അവൻ 120 ദിവസം സുന്നത്ത് നിസ്കരിച്ചില്ലേ, ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ല, എത്ര മജ്‌ലിസിൽ മസ്ജിദിൽ കഴിഞ്ഞുകൂടിയില്ലേ, അതൊക്കെ പോയി എന്നെങ്ങനെ നിങ്ങൾ പറയാ? അവിടെ സാർമാരെ, നമ്മളൊരു 4 മാസം പോവാന്ന് പറഞ്ഞാൽ പോകൽ മാത്രല്ല, ആ പുറപ്പെടലുകൊണ്ട് എത്ര ഖൈറുകളുടെ വാതിലുകൾ തുറക്കുന്നുണ്ട്, എത്ര ആളുകൾ അതിനിടയിൽ കാണുന്നുണ്ട്, എത്ര ആളുകളെ കൂട്ടി പള്ളിയിൽ കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകൾ 3 ദിവസം പുറപ്പെടും,
മൂന്ന് ദിവസം പുറപ്പെട്ട് കഴിഞ്ഞു. ആദ്യം തന്നെ തലീം തുടങ്ങൽ തന്നെ ഫളൈല ഖുർആനാണ്. അതിലെന്തായാലും വായിച്ചു പോകുമ്പോൾ ഇത് വായിക്കും. ലാ ഖൂലു അലിഫ്ലാമിൻ ഹർഫുൻ വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമിൻ ഹർഫുൻ മീമിൻ ഹർഫുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിക്കും. മറ്റൊരു ഹദീസ് വായിക്കും. ആരെങ്കിലും ഖുർആനെ മനഃപ്പാഠമാക്കിയാൽ അവൻ്റെ മാതാപിതാക്കൾക്ക് നാളെ സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന കിരീടം. ആ കൂട്ടുകാരൻ അയാൾ ആദ്യ ജമാഅത്ത് വന്നതൻ രണ്ടാമത്തെ ദിവസം ഇത് വായിക്കണമെങ്കിൽ അയാൾ അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും എൻ്റെ മകനെ ആഫ്ലാക്കണം. പിന്നെ അദ്ദേഹം ജമാഅത്തിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മകനെ ഏതെങ്കിലും മദ്രസ കൊണ്ട് ആക്കും, ആരും ഹാഫിളാക്കും. സത്യത്തിന് ഇത് ആർക്കാ കിട്ടുന്ന അറിയുന്നത്? ആ ജമാഅത്ത് പുറപ്പെട്ടിട്ട് അയാൾ ആ കടയിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്ന ആൾക്ക്, ആ വീട്ടിൽ നിന്ന് പിടിച്ച് പള്ളിക്ക് കൊണ്ടുവന്ന ആൾ, മൂന്ന് ദിവസം പുറപ്പെടുപ്പിച്ച ആൾക്കാണ് ഈ ഫുൾ ആലിമിനെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ നാല് മാസം കൊണ്ട് എന്ത് ഖൈറാണ് ഉണ്ടാവുക നമുക്ക് അറിയില്ല. വലിയ വലിയ ഖൈറുകൾ ഇതിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വില കൂടിയ രത്നമാണിത്. അതുകൊണ്ട് സാറന്മാരെ ഖുറൂജ് ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സാറന്മാരെ നമുക്ക് വേണ്ടി ആ ഖബറിൽ ആനന്ദിക്കാൻ വേണ്ടിയിട്ട് നാല് മാസത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് മരിക്കുന്നത് വരെ ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ ഒന്നിങ്ങനെ വകഞ്ഞു മാറ്റി അവിടെ പുറപ്പെടാൻ തയ്യാറാവുമ്പോൾ വഴികളെ അല്ലാഹു നമ്മളിലേക്ക് എളുപ്പാക്കി തരും. ഈ പോയവരൊക്കെ അങ്ങനെ പോയതാണ്. അതുകൊണ്ട് ഹിമ്മത്തോടു കൂടി ധൈര്യത്തോടു കൂടി സ്വന്തത്തിന് ആലോചിക്കുക. എപ്പോഴും മരണം വരാം അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഖബറിലേക്ക് എൻ്റെ ആഖിറത്തിലേക്ക് ബാഖിയത്തു സ്വാലിഹാത്ത് ഉണ്ടാക്കാനുള്ള വലിയൊരു വഴിയാണിത്. അതുകൊണ്ട് ഹിമ്മത്തോടു കൂടി ഇൻഷാല്ലാ ഈ ഒരു ജൂൺ ജൂലൈൻ്റെ ഉള്ളിലായിട്ട് നാല് മാസത്തേക്ക്, ഇത് ഏപ്രിലാണ്, ഏപ്രിൽ മെയ് ജൂൺ നാല് മാസത്തേക്ക് തയ്യാറുള്ള ആളുകൾ നല്ല വെറുതെ എഴുന്നേറ്റ് ആവശ്യത്തോടെ എഴുന്നേക്കാൻ ചെയ്യരുത്. നല്ലപോലെ ആലോചിക്കുക. ഒരു തീരുമാനമെടുത്ത് എഴുന്നേറ്റാൽ പിന്നെ അതിൽ പിന്നോട്ട് നിൽക്കരുത്. ഹിമ്മത്തോടു കൂടി ഇൻഷാല്ലാ ആഗ്രഹമുള്ള ആൾക്കാരെ എഴുന്നേറ്റുള്ളൂ.